season 2. മലയാളികളുടെ സായം സന്ധ്യകൾക്ക് ചിരിയുടെയും ചിന്തയുടെയും സിന്ദൂരം അണിയിച്ച വേദി. ഇന്നത്തെ കാഴ്ചകളുമായി ഈ ഒരു അധ്യായം നമ്മളിവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു ഓപ്പോ കോമഡി സ്റ്റാർസ് സീസൺ 2, പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് വാൾമാക്സ് പെയിന്റ്സ്. ഈ ലോകത്ത് സംഗീതം അല്ലെങ്കിൽ നാടൻ പാട്ട് ഉള്ളിടത്തോളം കാലം കലാഭവൻ മണി എന്ന പേരും നിലനിൽക്കും. നമ്മുടെ വളർന്നു വരുന്ന ഏതൊരു ടാലൻസിനും ഇൻസ്പിറേഷനാണ് മണിച്ചേട്ടനും. ഇവിടെ ഇതാ മണിച്ചേട്ടന് വേണ്ടിയുള്ളൊരു ഡെഡിക്കേഷനുമായിട്ട് ഓൺ സ്റ്റേജ് ഒരു സ്പെഷ്യൽ പെർഫോമൻസുമായി നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർസ് സീസൺ 2-ന്റെ ദ ടീം ചിരിക്കൊടുക്ക. നിന്റെ ഭൂമി എന്റെ ദുഃഖം എന്നോടു മൽകാദാർദ്രയോ നീ. അച്ഛനറിയണമല്ലേ ഇതെന്റെ ആരാണെന്ന്. 18 വയസ്സിൽ മകളുടെ കയ്യിലേക്ക് ഒരു മൊബൈൽ വെച്ച് തന്നാൽ എല്ലാം തീർന്നു എന്നാണോ അച്ഛൻ കരുതിയത്? ആ മൊബൈലിലേക്ക് ഒരു തവണയെങ്കിലും അച്ഛൻ റീചാർജ് ചെയ്ത് തന്നിട്ടുണ്ടോ? അതിലേക്ക് ഒരു ഇന്റർനെറ്റ് കണക്ഷൻ അച്ഛൻ എടുത്ത് തന്നിട്ടുണ്ടോ? കണ്ട കട്ടച്ചുള്ളിലും സിമെന്റ് ഫാക്ടറിയിലും ചോര നീരാക്കി പണിയെടുത്ത് എനിക്ക് റീചാർജ് ചെയ്ത് മനുഷ്യനായി നിൽക്കുന്നത്. ഞാൻ വീട്ടിൽ നിന്ന് കോളേജിലേക്ക് എത്തിയാൽ കോളേജിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തുന്നത് വരെ ഒരു നിഴൽ പോലെ ഒരു ബംഗാളി പോലും കുത്തിക്കൊണ്ടുപോകാതെ എന്റെ പുറകെ നടന്ന് സംരക്ഷിച്ച ഏട്ടനായി നിൽക്കുന്നു. പറ്റാത്ത അള്ള ഉണ്ടില്ലെങ്കിലും ഞാൻ ഉണ്ടോ ഉറങ്ങിയോ ഇപ്പൊ ഏത് ഡ്രസ്സായി ഇട്ടിരിക്കുന്നെന്ന് വരെ 24 മണിക്കൂർ വാട്സപ്പ് ചെയ്യുന്ന എന്റെ സ്വന്തം ഏട്ടനായത്. ഇനി പറയച്ച ഈ ഏട്ടനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഈ ചങ്ങല കഴിച്ചാ പട്ടിക്കുട്ടി തന്നെ കൊണ്ടിട് പട്ടിത്തൊള്ളാണോ? ആ കൊണ്ടിടും കൊണ്ടിടും. അടുത്ത സീനം റൂമിനകത്താണ്. റൂമിനകത്ത് സെറ്റി അകത്ത് അകത്ത് അങ്ങ് അകത്തോട്ട് പോകത്തോട്ട് പോ. അതെ കുഴപ്പമില്ലായിരുന്നു സാർ. കൊള്ളായിരുന്നു. അടി ഒറിജിനായിട്ട് വല്ലതും കൊണ്ടോ? സാറല്ല, കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ലല്ലോ. പക്ഷെ ഒരെണ്ണം കൊണ്ട്. ആ ആ ഒരടി കൊണ്ട് ആണോ? ആ ജൂനിയർ ആർട്ടിസ്റ്റ് അല്ലേ? അതെ അതെ. അടുത്ത സംഘടന സീനല്ലേ അവനുമായിട്ട്? അതെ അതെ. ആ അപ്പൊ അവനെ ഞാൻ കൊടുത്തോളാം. ഇവിടെ അടുത്ത് എവിടെ ഉണ്ട് ഈ ജിമ്മനേഷ്യം? അതെന്തിനാ സാറേ? അതെ, നമ്മൾ ഈ നായക നടനാണല്ലോ. അപ്പൊ ഈ കൈക്കും കാലിലും ഒക്കെ എന്തെങ്കിലും ഒക്കെ വരണ്ടേ? സാറേ, നായകൻ തന്നെ അപ്പൊ കൈക്കും കാലിനും അല്ല വരേണ്ടത്, മുഖത്ത് വല്ലോം വരണം. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതൊക്കെ പോട്ടെ, വിശ്രമിക്കാനുള്ള കാരവാൻ എവിടെയാണ്? സാറേ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. കാരവാൻ ഇല്ല, ഞാൻ അപ്പുറത്ത് ഒരു കാറും വാനും കൂടെ ചേർത്തിട്ടിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് അകത്ത് കാറിനകത്തിരിക്കുക, ഒരു 5 മിനിറ്റ് വാനിനകത്തിരിക്കുക, അപ്പൊ കാരവാൻ ആയിക്കോട്ടെ. തന്നോട് കുന്തിരിക്കാൻ ചോദിക്കാൻ കാര്യമാണ്, അല്ലെങ്കിൽ താൻ കുന്തവും ഇരിപ്പണവും കൂടെ കൊണ്ടുവന്നാലോ മനുഷ്യ. ഡ്രൈവറിനെ ഒന്ന് വരാൻ പറയ്. മാഡം, ഡ്രൈവറെ വെച്ചാ? അതെ സാർ, പഴയതൊരു കൊല്ലംകാരനായിരുന്നു, ഞാൻ അയാളെ അങ്ങ് മാറ്റി. പകരം ഒരു പെരുമ്പാവൂരുകാരനെ വെച്ചു. അതെന്താ?
അല്ല, ഈ സിനിമയില് ഒന്ന് പച്ചപിടിക്കണമെങ്കിലേ ഒരു പെരുമ്പാവൂരുകാരൻ കൂടും. വിശ്വസിക്കാൻ പറ്റുമോ? ഇത്രയും ഉത്തരവാദിത്വവും ഓർമ്മശക്തിയും ഒക്കെ ഉള്ള ഒരു പയ്യനെ ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. എന്തൊരു അച്ചടക്കം മാഡം! ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ ഇടയിൽ അങ്ങനത്തെ പയ്യന്മാരെ കിട്ടാൻ വലിയ പാടാണ്. ഉത്തരവാദിത്വം അത് അതെല്ലാം വേണം. അതാണ് പയ്യനെ വന്നിട്ടുണ്ടോ? ആ, ഉണ്ട്. ജോണി എന്ന് അവന്റെ പേര്. ജോണി പെരുമ്പാവൂർ. ആ ജോണി കേറുക. ജോണി, ജോണി, കാറിനകത്ത് എന്റെ സാൻഡൽസ് ഉണ്ടോ? ഒന്ന് എടുത്തിട്ട് വരോ. അയ്യോ, എന്റെ മൊബൈലും എടുത്തോണ്ട് വരണം. അതും കാറിനകത്തിരിക്കും. അമ്മ അത്യാവശ്യമായിട്ട് വിളിക്കണം. പെട്ടെന്ന് എന്താ ഈ അന്വേഷിക്കുന്നത്? കാറിന്റെ ചാവി എവിടെ കൊണ്ട് കളഞ്ഞാ ഞാൻ ആലോചിക്കുന്നത്. ഉത്തരവാദിത്വം എന്ന് പറഞ്ഞ ഇത്രയും വലിയ ഉത്തരവാദിത്വം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ജോണി അവസാനം എവിടെ പോയെന്ന് ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ എവിടൊക്കെയാ ജൂനിയർ ആർട്ടിസ്റ്റുകൾ സാരി മാറുന്നടുത്ത് പോയി. അല്ല, ബിവറേജിനടുത്ത് ഞാൻ അതെവിടെ ഞാൻ തിരക്കി എടുക്കാം മേഡം. ഞാൻ ചെയ്ത കുറ്റമല്ല. ഞാൻ തിരക്കി എടുക്കാം. ഞാൻ തിരക്കി എടുക്കാം. ഒന്ന് ആലോചിക്കട്ടെ. ഞാൻ എവിടെ പോയി? ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു ഞാൻ എവിടെയെങ്കിലും വെച്ചാണ്. ഞാനത് എനിക്ക് വിശന്നിട്ട് വയ്യ. അങ്ങനെ തന്റെ കയ്യിൽ ഒരു ബാഗ് തന്നില്ലായിരുന്നോ? അതില് ബദാം ഇരിപ്പുണ്ട്. അതല്ലേ വേറെ പ്രശ്നം. ഈ താക്കോല് കാണാതെ തന്നെ ടെൻഷൻ. ഞാൻ വരാമ ഞാൻ അങ്ങ് തിന്ന് തീർന്നു കളഞ്ഞില്ലെന്നേ പറഞ്ഞിട്ട് എന്നാ മറ്റേ പാക്കറ്റിൽ കാഷ്യൂസ് ഉണ്ട്, അതെടുത്തിട്ട് വാ. ഈ കാഷ്യൂസ് തീർന്നപ്പോഴാ ബദാം തുടങ്ങിയത്. അയ്യോ, എനിക്ക് നില്ലാ വല്ല ബാക്കി വെച്ചിട്ടുണ്ടോ? എനിക്കില്ല. നീ ഇപ്പൊ എന്ത് ചെയ്യും? ഇപ്പൊ എടുത്തോണ്ട് വരാന്ന് വിചാരിച്ചാൽ അതും പറ്റത്തില്ല. റൂമിന്റെ ചാവി കളഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി കാറിന്റെ ചാവിക്കകത്ത് കെട്ടി വെച്ചതാ. ഇതുപോലെ ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരുത്തിനാണല്ലോ ദൈവം ഞാൻ എന്റെ ഡ്രൈവർ ആയിട്ട് വെച്ചത്. കിട്ടി കിട്ടി കിട്ടി. താക്കോൽ എവിടെ വെച്ചത്? എനിക്ക് കിട്ടി. ഭാര്യ കിട്ടി. മേഡത്തിന് നല്ല ഭാവി ഉണ്ടാവണം. ഇനിയും കൂടുതൽ സിനിമകളൊക്കെ കിട്ടണമെന്ന് പറഞ്ഞു. അതിന് വേണ്ടി അമ്പലത്തിൽ പോയിരുന്നു. വഴിപാട് നടത്താൻ അമ്പലത്തിൽ ഇരിപ്പുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്. അമ്പലത്തിൽ വെച്ച് എന്നെ പോയതാ. അമ്പലത്തിൽ വെച്ച് എന്നെ പോയത് എനിക്ക് ഓർമ്മയുണ്ട്. സാറേ, നമ്മളെ ബോംബെയിൽ നൈറ്റ് ആൻഡ് ഡാൻസ് കളിക്കാൻ വന്നില്ലേ തനിഷ്ക ഷെട്ടി, പുള്ളിക്കാരിയുടെ റൂമിൽ നിന്ന് ഒരു കാറിന്റെ ചാവി കിട്ടി. അതാണോ നിന്റെ അമ്പലം? എവിടാണോ പ്രതിഷ്ഠ? എന്നാ പ്രസാദം? അല്ല, ഞാനത് അല്ല, വേറെ ഒന്നും അല്ല. ഇപ്പൊ ഞാൻ അവിടെ ആയിരുന്നു. ഇവർക്ക് എന്തിനാ നമ്മളെ താക്കോല്? പുഴുങ്ങി തിന്നാൻ. അല്ല, ഞാനങ്ങനെ പോത്തില്ലായിരുന്നു. അത് വെറുതെ ആവശ്യമില്ലാതെ സംഭവിച്ചു പോയതാണ്. നീ ഇവിടെ കിടന്ന് ഒരുപാട് അഭിനയിക്കണ്ടേ. ഇവിടെ ഞാൻ അഭിനയിച്ചോളാം. ഒരു കാര്യം, ഇങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവരരുത്. മാഡത്തിന്റെ ഇമേജിനെ അത് ബാധിക്കും. പറഞ്ഞേക്കാം സാർ, എനിക്ക് ഒരു അബദ്ധം പറ്റിയതാണ്. ഇവനെ പോലുള്ളവരെ നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടോ? ഇവനെ ഒന്ന് ശാന്തിയാകും. ശാന്തിയാകും, ശാന്തിയാകും പ്ലീസ്. നമുക്ക് അകത്ത് സംഭവം ഷൂട്ട് ചെയ്ത് വരാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറി നിൽക്കടോ. ചുമ്മാതെ ആവശ്യമില്ലാത്ത കാര്യം. എന്തോ പറയാന, ചാവിയും കൊണ്ട് കളഞ്ഞ തെന്നിഷ്ക ഷെട്ടിയുടെ നമ്പരും കിട്ടിയില്ല. വെറുതെ പോയത് തന്നെ മിച്ചം. സാറേ, സാർ, സാർ, നമസ്കാരം. നമസ്കാരം. മുട്ടിയിട്ടിക്കാൻ വയ്യ സാർ, പ്ലീസ്. അങ്ങോട്ട് അങ്ങനെ പോയി ഒഴിച്ചോളൂ. അയ്യോ, അതല്ല, സിനിമയിൽ അഭിനയിച്ചോളാം. ഞാൻ സിനിമയിൽ അഭിനയം മൂത്ത് മൂത്ത് അഭിനയം മുട്ടിക്കോ സാറേ. എന്തെങ്കിലും ഒരു സിനിമയിൽ അഭിനയിക്കാൻ മുട്ടിക്കുക. എന്തെങ്കിലും ഒരു വേഷം പ്ലീസ്. എല്ലാ ലൊക്കേഷനിലും ചെന്നാലുണ്ട്. സിനിമയിൽ അഭിനയിക്കാൻ ഇങ്ങനെ ചാൻസ് ചോദിച്ചു ഒരുപാട് പേര്. സാറേ, ഞാൻ അലയാത്ത സ്ഥലങ്ങളില്ല സാറേ. ഇല്ല, പോവാത്ത ലൊക്കേഷൻ ഇല്ല സാറേ. എന്തെങ്കിലും ഒരു നല്ല നല്ല വേഷം. എടാ, സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ അലയണം എന്ന് പറഞ്ഞാൽ നല്ല രീതി അലയണം. പ്രത്യേകിച്ച് നമ്മൾ പൈപ്പ് വെള്ളം വരെ കുടിക്കണം സിനിമയിൽ അഭിനയിക്കണം. അയ്യോ, ഇവിടുത്തെ പൈപ്പ് അല്ല, മദ്രാസിലെ കോടമ്പക്കം സൈഡിൽ കുറച്ച് പൈപ്പ് ഉണ്ട്. അവിടുത്തെ വെള്ളം കുടിച്ചാൽ ചിലപ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ പറ്റും. നീ കേട്ടിട്ടില്ലേ, അവിടുത്തെ പൈപ്പ് വെള്ളം കുടിച്ചു നടന്നവർ സിനിമയിൽ വലിയ പൈപ്പ് വെള്ളം കുടിച്ചവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. പൈപ്പ് വെള്ളം കുടിച്ചോ? ഞാൻ കുടിച്ചിട്ടുണ്ട്. നീ രക്ഷപ്പെട്ടോ? ഇല്ല, കഴിവും കൂടെ വേണ്ടേ? ഞാനൊരിക്കലും ഇങ്ങനെ പൈപ്പ് വെള്ളം കുടിക്കാൻ വേണ്ടി ചെന്നൈ പോയായിരുന്നു സാർ. എന്നിട്ട് കുടിച്ചാ? കുടിക്കാൻ പറ്റിയില്ല. എന്തുറ്റി? അത് വെള്ളപ്പൊക്കമായിരുന്നു. വെള്ളം പൈപ്പിനേക്കാൾ താഴേക്കുമല്ലായിരുന്നു. അതാ, കുടിക്കാൻ പറ്റിയില്ല. കലക്കവെള്ളം കുടിച്ചിട്ടും കാര്യമില്ല. ഇല്ലില്ല, കാര്യമില്ല. നീ ഏത് വർഷമാണ് ചെന്നൈയിൽ വന്നത്? ഞാനൊരു 2010 സാറേ. 2010 ജയൻ രവി അറിയാവോ? ജയൻ രവി, ജയൻ രവി അറിയാവോ? എന്റെ പൊന്ന് സാറേ, ജയൻ രവിയുടെ ഫോട്ടോ ഞാൻ പേഴ്സി കൊണ്ടു കിടക്കുന്നത്. എനിക്ക് ഇത്രയും ഇഷ്ടപ്പെട്ട ഒരു നടന് വേറെ ഇല്ല സാറേ. എനിക്ക് ഭയങ്കര ഇഷ്ടം. ജയൻ രവിയുടെ അനിയൻ, അനിയന് ഞാനുമായിട്ട് അന്ന് അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്. അല്ല, ജയൻ രവിക്ക് അനിയനുണ്ടോ? ഉണ്ട്. അതാര്? തോൽവി രഘു. പിന്നെ
കേരളത്തിൽ സിനിമയിൽ അഭിനയിക്കണ ബന്ധങ്ങൾ വേണം. ബന്ധോ? പിന്നെ സാറേ, സാറിന്റെ കൂടെ എങ്ങനെയാണ് കൂട്ടുസാറേ? ഞാൻ എന്തെങ്കിലും ബന്ധത്തിലൂടെ കയറിക്കോളാം. അത് ഫാമിലി പരമായിട്ടൊരു ബന്ധം. നമ്മളെ വീട്ടിൽ ആരെങ്കിലും സിനിമയിൽ? എന്റെ വീട്ടിൽ ആരുമില്ല സാറേ. ഞാൻ ഒറ്റയ്ക്ക്, ഞാൻ സിനിമ അഭിനയിച്ചിട്ട് വേണം വീട്ടുകാരെ ഒന്ന് ഉയർത്താൻ. ഇവിടുത്തെ സിനിമയിൽ ബന്ധങ്ങളാണ്. ഉദാഹരണത്തിന് ഇവിടെ തന്നെ അല്ലേ, ജഗന്നാഥ വർമ്മയുടെ അപ്പച്ചിയുടെ മോളാണ് സംയുക്ത വർമ്മ. എനിക്ക് അറിയത്തില്ല. അറിയത്തില്ലായിരുന്നു അല്ലേ. അതേപോലെ ഉണ്ട് കലിംഗാശേഷിയുടെ കുഞ്ഞമ്മയുടെ മോള് ആര്? റീമ കലിംഗ. ഇതൊക്കെ ബന്ധങ്ങളുടെ കഴിവുണ്ട്, ബന്ധങ്ങളുടെ കയറി. ബാബു അന്നയുടെ അനിയത്തി ആരാന്നറിയോ? ബാബു അന്ന എനിക്ക് അനിയത്തി ഉണ്ടോ? ബീന ആന്റണി. അറിയത്തില്ലല്ലോ. ഒരുപാട് സിനിമയിലുള്ള ശ്രീകാന്റ് പെങ്ങളെ മോനാണ് ഷാറൂഖ് ഖാൻ. അതേപോലെ ബാബു ജോസ്, ബൈജു ജോസ് ചേട്ടനിമാരല്ലേ. ആണോ? അതുപോലെ തന്നെ റിമി ടോമിയുടെ അനിയനല്ലേ ടിനി ടോം. ഇതൊക്കെ ആരറിയും സാറേ? ബന്ധങ്ങളുടെ പുറത്ത് അവരല്ലേ രക്ഷപ്പെട്ടത്? എടാ, വിനയ് ഫോർട്ടിന്റെ കുഞ്ഞമ്മയുടെ മോനാണ് ഈസ്റ്റ് ഫോർട്ട്. ഇതൊക്കെ സാറിന്റെ പരിചയപ്പെട്ടോണ്ട് മാത്രം എനിക്ക് ഇത്ര അറിവ് കിട്ടിയത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ സിനിമക്കാരനെ ഒരു ഐഡിയ പറഞ്ഞുതരാം. എടാ, സിനിമക്കാരനെ നമ്മുടെ സിനിമയുമായിട്ട് ബന്ധപ്പെടുന്ന ആരെങ്കിലുമായിട്ടൊന്നും ഒരു ബന്ധം വേണം നമ്മള്. ഉദാഹരണത്തിന് ഇപ്പൊ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് നിന്നിട്ടാണ് ദിലീപ് സാർ. അങ്ങനെ നമ്മുടെ ദിലീപ് ആയിട്ട് എനിക്കറിയാം ഏതൊക്കെ ലെവലിലാണ് നിൽക്കണത്. അതുകൊണ്ട് അങ്ങനെയൊക്കെ നമ്മൾ എന്തെങ്കിലും, ഇപ്പൊ ഞാൻ തന്നെ ഇപ്പൊ ഡ്രൈവറായിട്ട് കയറുന്നത് എന്തുകൊണ്ടാ? സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയാണ്. ഡ്രൈവറായിരുന്ന സംസാരിച്ചല്ലോ. തൊപ്പി വെച്ചാലും ഡയറക്ടർ ആവൂടാ. ഡയറക്ടറാണെന്നോ? ഞാൻ പുള്ളി പോയി കണ്ടോളാം. ഇവിടുത്തെ ഡയറക്ടർ സംവിധാനാണെന്ന് തോന്നുന്നു. ഒന്ന് നമ്പറെങ്കിലും തരാൻ പറ്റും. അത് പോട്ടാ, നീ ഒരു കാര്യം ചെയ്യ്, എന്തെങ്കിലും അയാളെ നമ്പർ മേടിക്കുന്ന എന്തെങ്കിലും ജോലിയിലൂടെ കയറാൻ നോക്കും. ഇപ്പൊ തന്നെ ഞാൻ താണ്ട ഡ്രൈവറായിട്ടാണ്. എത്രയേ സിനിമാ നടന്മാരുടെ വണ്ടിയാ ഞാൻ ഓടിച്ചത്. അടിപൊളിയായിട്ടല്ലേ. ഒരുപാട് സിനിമാ താരങ്ങൾ ഓടിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് നമുക്ക് ബന്ധമുണ്ട്. ഒരുപാട് സിനിമാ താരങ്ങളുടെ ചോദിച്ചോട്ടെ, ഏറ്റവും കൂടുതൽ വണ്ടി ഓടിക്കുമ്പോൾ ഏറ്റവും കംഫർട്ട് ആരാ? എനിക്ക് ഏറ്റവും കൂടുതൽ വണ്ടി ഓടിക്കാൻ ഇഷ്ടം ബാലചന്ദ്രൻ മേനോൻ സാറിന്റെ വണ്ടി ഓടിക്കാൻ ഇഷ്ടം. അതെന്താ കാര്യം? പുള്ളി അറിയില്ലേ ഈ കഥ തിരക്കഥ സംഭാഷണ സംവിധാനം പുള്ളി അങ്ങ് ഒറ്റയ്ക്ക് ചെയ്തില്ലേ? അതേപോലെ തന്നെ ഡ്രൈവിംഗിന്റെ കാര്യത്തിലും വണ്ടി ഓടിക്കും, ഫോൺ അടിക്കും, സൈഡിൽ ഒതുക്കും, പെട്രോൾ അടിക്കും, വണ്ടി കഴിവും, ഇതെല്ലാം പുള്ളി ഒറ്റയ്ക്ക് അങ്ങ് ചെയ്യും. അപ്പൊ ചേട്ടന് ഞാനിങ്ങനെ ഇരുന്ന് കൊടുത്താൽ മാത്രം. ആണല്ലേ. പിന്നെ വേറെ ആരൊക്കെ ഓടിച്ചു സാർ? എന്നാന്ന് പറഞ്ഞാൽ അടൂർ ഗോപാലകൃഷ്ണ സാറിന്റെ എന്റെ സാറേ ലെജൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ കാർ ഓടിച്ച മനുഷ്യന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷെ എറണാകുളത്ത് പോകണമെങ്കിൽ 4 ദിവസത്തിന് മുമ്പ് ഇറങ്ങണം. അത് 15 ലേക്ക് പയ്യെ പയ്യെ പോയിട്ടുണ്ട്. ആണല്ലേ. പിന്നെ ലൈറ്റ് ഇടത്തില്ല. നമ്മള് നിലാവിന്റെ വെളിച്ചത്തിൽ പോണം. എങ്ങനെ ഓട്ടിച്ചാലും ഉണ്ടല്ലോ, കൃത്യം കുറുക്കി കൊള്ളേണ്ട ലക്ഷ്യ സ്ഥാനത്ത് തന്നെ എത്തി. അതുകൊണ്ട് നീ എങ്ങനെയെങ്കിലും അങ്ങനത്തെ ജോലിയായിട്ട് കയറാൻ. ജോലിയല്ല സാറേ, എന്തെങ്കിലും ഒരു കിട്ടാതെ ഞാൻ കുഴപ്പമില്ലാണ്ട് അഭിനയിച്ചു പോരുന്നത്. നമ്പർ ആരെങ്കിലും ഉണ്ടോ? ഡയറക്ടർമാരെങ്കിലും? ഡയറക്ടർ ഇവിടെ ഇരിക്കുന്ന ഒരു കോന്തനാണ്. അവന് സിനിമയും പൊണ്ണാക്കെന്ന് പറഞ്ഞു. അറിയത്തില്ലെങ്കിലും അവനിങ്ങനെ ഏതോ പ്രൊഡ്യൂസറിനെ പഠിക്കാൻ വേണ്ടി അടിച്ചിട്ടതാണ്. അവനോട് ഞാനൊന്ന് സംസാരിച്ചു നോക്കാം. മുട്ടി നോക്കി താറ എങ്ങനെയെങ്കിലും തപ്പി ഒപ്പിച്ചോ. രക്ഷപ്പെടുത്തേ. അവന്റെ മുമ്പിൽ താഴുന്ന കാര്യം ആലോചിക്കുമ്പോഴേ ഞാൻ നോക്കട്ടാ. പറ്റുമെങ്കിൽ സംസാരിക്കാം. എങ്ങ് പോയേക്കരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് എങ്ങോട്ടാണ് ഈ തിടുക്കം. പ്രൊഫഷണൽ ആയിട്ട് വല്ല നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ടോ? പ്രൊഫഷണൽ ഒന്നും ഒരു നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഏതാണ്? ഒട്ടകത്തെ പെറ്റ കുരുവി. കൊള്ളാം. നല്ലത് നല്ലത്. അതെന്താ ഒരു സംഭവം? അതിനകത്ത് കുരുവിയാണ്. ആ അതേ പറ്റത്തുള്ളൂ. മൂന്നാമത് ചില്ലപ്പിള്ളേ. മൂന്നാമത് ചില്ലപ്പിള്ളേ. ചുട്ടൈ പാണ്ടി. ചുട്ട പറങ്ങേണ്ടി. ചുട്ടി ഞാൻ വെച്ച അലക്കിത്തറി. ഞാൻ കുറുക്ക എൻ മൂഞ്ചി പാറ്. എൻ മൂഞ്ചിയെ പാറ്. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോ നാണ്ടി. അതെ, എന്താ പേര്? ഓ മീര, നല്ല പേര്. ഞാൻ വിചാരിച്ചു വല്ല ചീരമണിയം തവ തിരുരൂപം പൂർണത്രയീശഹരേ. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. അവനിങ്ങനെ ഏതോ പ്രൊഡ്യൂസറിനെ പഠിക്കാൻ വേണ്ടി അടിച്ചിട്ടതാണ്. അവനോട് ഞാനൊന്ന് സംസാരിച്ചു നോക്കാം. മുട്ടി നോക്കി താറ എങ്ങനെയെങ്കിലും തപ്പി ഒപ്പിച്ചോ. രക്ഷപ്പെടുത്തേ. അവന്റെ മുമ്പിൽ താഴുന്ന കാര്യം ആലോചിക്കുമ്പോഴേ ഞാൻ നോക്കട്ടാ. പറ്റുമെങ്കിൽ സംസാരിക്കാം. ആരോ എന്താ? അല്ല, ഞാൻ കേട്ടായിരുന്നു. ഞാൻ ഇപ്പൊ പറഞ്ഞോണ്ടിരുന്നത്, ഞാൻ എനിക്ക് എന്റെ ചെവിക്ക് ഒരു ഗുരുവില്ല. നീ പറഞ്ഞ മൊത്തം ഞാൻ കേട്ടു. ഞാൻ കേട്ട് നല്ലതായിട്ട് കേട്ടു. ഇതാണ് പറയുന്നത്, അവനവൻ ഇരിക്കേണ്ട അടുത്ത് അവനവൻ ഇരുന്നെങ്കിൽ. അവിടെ അവിടെ പട്ടി കയറി ഇരിക്കും. അവിടെ മാറാ. ഓ
എനിക്കും കൂടെ ആ കൂട്ടത്തിൽ ഒരുപാട് നടന്നു നടന്ന് ഊപ്പാട് വന്നു നിൽക്കുക സാർ പ്ലീസ്. ഇയാൾ നേരത്തെ വല്ലതും ചെയ്തിട്ടുണ്ടോ ഇയാള്? സാർ ഞാനിപ്പോ ഈയിടക്ക് മറ്റേ ബ്ലഡി സാറിന്റെ പടത്തിൽ ഒന്ന് അഭിനയിച്ചായിരുന്നു. കാഴ്ച സിനിമ എടുത്ത ബ്ലഡി ബ്ലസ്സി ബ്ലസ് അല്ല ഇങ്ങനെ ഇടുന്നത് ഡയല്ലേ? അത് സാ സായ ആയിരുന്നോ? ഡയറക്ടർമാരുടെ ഞാൻ നമ്പർ തരത്തില്ല, എന്റെ നമ്പർ ഞാൻ തരത്തില്ല. സാറേ ഒരു ഡയറക്ടർ നമ്പർ തരാൻ പറ്റുമോ? ഇല്ല തരത്തില്ല. സാറിന്റെ നമ്പർ അല്ലെന്ന് മറ്റേ ബാഹുബലി എടുത്ത ബ്രഹ്മാണ്ട ചിത്രത്തിൽ പുള്ളിക്കാരനല്ലേ രാജ്യ മൗലവി. മൗലവിയോ? രാജമൗലി രാജ പുള്ളിയുടെ പോലും അറിയത്തില്ല. ചാൻസും ചോദിച്ചോണ്ട് ഇറങ്ങിക്കോളും, അങ്ങോട്ട് അങ്ങനെ മാറിയിടാ പോ. എന്ത് കഷ്ടമാന്ന് പറയുമോ? ഓരോരുത്തർ ചാൻസ് ചോദിക്കാൻ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട നടക്കുന്നു. തമിഴ് വേഷമാണ്, അതാരാണ് തമിഴ് സംസാരിക്കുന്ന ആരുണ്ട് ഇവിടെ? സാറേ ഇവിടെ ഇപ്പൊ ആരുമില്ല, പുള്ളിക്കാരൻ ആക്സിഡന്റ് ആയിട്ട് വരാൻ താമസിക്കുന്ന. ഇതൊക്കെയാണ് നിന്നെ ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ചെയ്യണം. എനിക്ക് കിടന്ന് ടെൻഷൻ അടിക്കാൻ പയ്യ. പ്രൊഡ്യൂസറോട് കിടന്ന് ജീത്ത വിളിച്ചോണ്ട് അറിയാം. എന്താ ചെയ്യാൻ? ആലൊരു ആർട്ടിസ്റ്റിനെ വിളിക്ക്, അത്യാവശ്യം തമിഴ് നല്ലതായിട്ട് പറയണം. അതാണ് നമ്മുടെ ക്യാരക്ടർ, അതാണ്. മനസ്സിലായില്ലേ? നമ്മുടെ എങ്ക ഇരുക്ക്, ഞാൻ നല്ലാ ഇരുക്ക്, നിങ്ങ നല്ലാ ഇരുക്ക്. എപ്പടി പണിയാലും ഞാൻ പറയണത് പോലെ ചെയ്യ്. ആ നിങ്ങ സൗഖ്യമാ? അലക്കാടാ, ഇവിടെ മാറിക്കടാ. മനുഷ്യൻ പ്രാന്തെടുത്ത് നിൽക്കുമ്പോഴാ പറയുന്നത് മനസ്സിലായോ? അതായത് നമ്മുടെ കാമികയുടെ മുൻ ഭർത്താവാണ് അവര്. അവര് തിരക്കി വരുന്നതാണ് സീൻ. അത്രയ്ക്ക് നല്ല ആക്സിഡന്റിൽ അവരുടെ കാലിനൊരു ചെറിയ സംഭവം പറ്റിയിട്ടുണ്ട്. അപ്പൊ അത്ര ഇച്ചിരി നീളമുള്ള ഒരാള് അങ്ങനെ ഒരാളിനെ തപ്പി പിടിച്ചോണ്ട് വാ. എവിടുന്നാലും കൊണ്ടുപോയിട്ട് നിന്റെ രണ്ട് കാലം ഞാൻ തല്ലി ഓടിക്കും. ഞാൻ പറഞ്ഞു കണ്ടു മാറി കിടാമത്. മനുഷ്യർ സാർ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്ന സിനിമയിൽ ഒരു അവസരം എന്താ സാറേ? ഞാൻ വണ്ടി ഓടിക്കാൻ വരുന്ന നിന്റെ കുഞ്ഞുകളിക്ക് ഇരിക്കുവാണോ? ഞാൻ നിന്റെ കുഞ്ഞുകളിക്ക് ഇരിക്കുവാണോ? ഞാൻ 10-600 പേര് ഇതുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരാ. നിനക്കൊക്കെ പോടാ എന്റെ കൊണ്ട്. സാറേ ഞങ്ങളും ഇത് എല്ലാവർക്കും അവസരം കിട്ടിയല്ലേ ഉള്ളൂ സാറേ അഭിനയിക്കാൻ പറ്റുന്നുള്ളൂ. പുള്ളിക്ക് കൊടുത്തില്ലേ എനിക്കാ സാറേ? അതാ രണ്ടിനും ഇപ്പൊ വിളമ്പി തരാം ഞാൻ. സാറേ എന്തെങ്കിലും ഒരു വിഷമം സാർ, ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമ ചെയ്തിട്ടുണ്ട്. ഞാൻ മിമിക്രി പറയും. തൃശ്ശൂരാ? എവിടെ സ്കൂൾ ഓഫ് ഡ്രാമ? അല്ലല്ല, പിന്നെ ഗവൺമെന്റ് എച്ച് എസ് വയ്യനാട്. അതെവിടെ? ഞങ്ങളെ അനിയൻ സ്കൂളിൽ ഡ്രാമ ചെയ്തപ്പോഴും ഞാനല്ലേ ചെയ്ത് കൊടുത്തത്. അയ്യോ, അതല്ല പ്രൊഫഷണൽ ആയിട്ട് വല്ല നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ടോ? പ്രൊഫഷണൽ ഒരു നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഏതാണ്? ഒട്ടകത്തെ പെറ്റ കുരുവി. അതിനകത്ത് എന്തായിരുന്നു സംഭവം? അതിനകത്ത് കുരുവിയാണ്. ആ അതേ പറ്റത്തുള്ളൂ, അതേ പറ്റത്തുള്ളൂ. ചാൻസ് കൊടുത്തു നോക്കും സാറേ. എന്തെങ്കിലും ഉണ്ടേ താ സാറേ? എടാ ആവശ്യമില്ലാത്ത കാര്യത്തിൽ എടാ, ഇതൊക്കെ വലിയ തലവേദന കേസാകും. കൊടുത്തു നോക്കും സാറേ, ചെയ്യൂ നോക്ക. എന്തായാലും ആക്സിഡന്റ് പറ്റി എന്റെ നല്ലതിന് വേണ്ടിയായിരിക്കും. അയാൾക്ക് കഷ്ടമാണെങ്കിലും നിന്റെ പ്രാക്കാണല്ലേ. ഒരു കാര്യം ചെയ്യും, ബാക്കി എല്ലാരും വിളി, എല്ലാരും വിളി, എല്ലാരും വിളിക്കുക. ആർട്ടിസ്റ്റ് വിളിക്കുക. ക്യാമറ എവിടെ? ക്യാമറ എവിടെ? ക്യാമറ കൊണ്ടുവാ, പെട്ടെന്ന് കൊണ്ടുവാ. ലൈറ്റ് പോകും ഇപ്പോ. അവിടെ സെറ്റ്, ഇങ്ങോട്ട് സെറ്റ്. ഓക്കെ ആണല്ലോ. അപ്പൊ മാഡം, ബാക്കി നമ്മുടെ സീൻ എന്ന് പറഞ്ഞാല് നായിക വിദ്യാഭ്യാസത്തിനായിട്ട് കോയമ്പത്തൂർ പോയല്ലോ. അവിടെ നമ്മുടെ നേരത്തെ കാമുകനുമായിട്ട് കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചിട്ട് ഒരു ആക്സിഡന്റിൽ അവര് മിസ്സാകുകയാണ് ഭർത്താവ്. അപ്പം അത് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം ഇവിടെ വരുമ്പോഴാണ് ഈ പുതിയ പ്രണയം ഉണ്ടാകുന്നത്. മനസ്സിലായില്ലേ? അപ്പോഴും ഈ പ്രണയം ഉണ്ടാകുന്ന സമയത്ത് ആയിത്ത ഭർത്താവ് ഇവിടെ തിരിച്ചു വരികയാണ്. അതാണ് സീൻ. പക്ഷെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റേ രാജസാറിനെ അഭിനയിക്കാന്ന് പറഞ്ഞത് പുള്ളിക്ക് ഒരു ആക്സിഡന്റ് കേസ് പറ്റി. അതുകൊണ്ടാണ് ഇപ്പം നമ്മുടെ ഒരു പുതുമുഖ നായകനെ വെച്ച് നമുക്ക് ജയിക്കാനുള്ള പരിപാടിയാണ് ഇദ്ദേഹമാണ് ചെയ്യുന്നത്. ഹായ്, ഹലോ. ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി തന്നെയാണ് പലരുടെയും ഡ്രൈവറായിട്ട് മാഡത്തിന്റെ കൂടെ കൂടിയിരിക്കുന്നത്. പക്ഷെ ലക്ഷ്യം അതാണ്, അതുകൊണ്ടാ പ്ലീസ് ഇതൊന്നും പറ്റില്ല, ഇതൊന്നും പറ്റില്ല. സാർ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ഹീറോയിൻ ഇമേജിൽ നിൽക്കുന്ന ഞാൻ എന്റെ ഡ്രൈവറിന്റെ കൂടെ കോമ്പിനേഷൻ സീൻ ചെയ്യാനോ? എന്റെ ഇമേജ് പോകുന്ന കാര്യമാണ്. ഇതുപോലെ ഡ്രൈവർ പ്രൊഡ്യൂസ് ചെയ്ത പടത്തിൽ അഭിനയിച്ച അഹങ്കാരമില്ലാത്ത സൂപ്പർ സ്റ്റാറുകൾ ഇവിടെ ഉണ്ട്. കൊള്ളത്തില്ലെങ്കിൽ അവൻ അപ്പോഴത്തന്നെ അടുത്ത് മാറ്റിയേക്കാം മാഡം. പ്ലീസ് ലൈറ്റ് പോകുന്നു. ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ. ഓക്കെ, എന്നാ എന്റെ സ്ക്രിപ്റ്റ് പറയും. മുഖം പിടിച്ചാൽ വരയ്ക്കും ഞാൻ കേട്ടോ. ഒന്നാമ ടെൻഷൻ അടിച്ചിരിക്കും ഞാൻ, പറഞ്ഞേക്കാം. അപ്പൊ സംഭവം, നമ്മൾ ആദ്യത്തെ സീനിൽ തുടർച്ചയാണ് സംഭവം. അപ്പം ഡയലോഗ് ഞാൻ പറഞ്ഞുതരാം. അച്ഛൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നു, മോളെ അച്ഛനെ നീ തോൽപ്പിച്ചു കളഞ്ഞല്ലോ, നിന്റെ ഇഷ്ടത്തിന് ഞാൻ എതിരി നിൽക്കുന്നില്ല. മോനെ, ആ സിന്ദൂരം എടുത്ത് അവളുടെ സീമന്തരേഖ ചേർത്ത് അച്ഛൻ കൺകുളിർക്കൊന്ന് കാണട്ടെ. അപ്പൊ ആ സിന്ദൂരം എടുത്ത് സീമന്തരേഖയിൽ ചേർത്തുന്നു സാർ. ഞാനൊരു സജഷൻ കൂടെ പറയട്ടെ. എന്താണ്? നമുക്ക് ഈ സിന്ദൂരത്തിന് പകരം
എന്റെ കൈ ഇങ്ങനെ മുറിച്ചിട്ട് ആ രക്തം എടുത്ത് ഇങ്ങനെ നെറ്റില് കൊടുത്താലോ? അത് നല്ലതായിരിക്കും. എന്റെ അതാണ് ഹീറോ. അത് ചെയ്തോളൂ, ഞാൻ വിചാരിച്ചു വേണ്ടെന്ന് പറയുന്നു. റീടേക്ക് എടുത്താ രക്തം പോയി ചാവും. ശരി ചെയ്യാം. അപ്പോ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഭർത്താവാണ് നീ വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹത്തെ കല്യാണം കഴിച്ചാണ് ആക്സിഡന്റിൽ മിസ്സായി പോയി. അപ്പൊ നീ ഇവിടെ തിരക്കി വരികയാണ്. റിഹേഴ്സലാണ്. എന്നിട്ട് നീ തമിഴനാണ്, നമ്മുടെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നീ ഞാൻ പറഞ്ഞുതരാം അതുപോലെ പറഞ്ഞാ മതി. എന്നിട്ട് നീ വന്നിട്ട് ഇങ്ങനെ സിന്ദൂരം തൊടുന്ന ആ ടൈമിങ് വന്നിട്ട് നടക്കമാട്ടില്ല. ഓക്കെ ആണല്ലോ? ഞാൻ റെഡി ആണല്ലോ. ഓക്കെ ഒരു മിനിറ്റ്. ഓക്കെ സാറേ, ഒരു മിനിറ്റ് സാറേ. ഗുരുത്വം ഉണ്ട് എന്തായാലും. ശരി, ഇയാള് കാലം വരെ നിലത്തടിക്കും തോന്നുന്നു. ഓക്കെ ഓക്കെ, ഇവിടെ ഞാൻ ടൈമിങ്ങിന് കയറി ചെല്ലണം. ആ സിന്ദൂരം തൊടുന്നതാണ് ടൈമിങ്. ഇവിടുന്ന് കയറി അറിയാം, അവിടുന്ന് കയറി. ആക്ഷൻ! മോളെ, നീ അച്ഛനെ തോൽപ്പിച്ചു കളഞ്ഞു. മോളെ, അച്ഛനെ തോൽപ്പിച്ചു കളഞ്ഞു. നീ അച്ഛൻ നിങ്ങളുടെ ഇഷ്ടത്തിന് ഒരിക്കലും എതിരേൽക്കില്ല. മോനെ, ആ സിന്ദൂരം എടുത്ത് അവളുടെ സിന്ദൂർ രേഖയിലോട്ടും ചാർത്ത് ഈ അച്ഛൻ കൺകുളിർക്കൊന്ന് കാണട്ടെ. വേണ്ട മാവാ, ഞാൻ എന്റെ തുഴരക്തം കൊണ്ട് ഇവളുടെ നെറ്റിയിൽ സിന്ദൂര രേഖ അണിയിക്കും. നടക്കമാട്ടേ. വെറും മാട്ടാ, വെറും മാട്ടാ. നീ പറഞ്ഞത് വെറും മാട്ടയാണ്. ഇങ്ങനെയാണോ? ഇത് സിനിമയാണ്, ഇത് ചവിട്ട് നാടകവും നൃത്ത നാടകവും ഒന്നുമല്ല, സിനിമ. ലൈഫ് വേണം മുഖത്ത്. ഞാൻ എന്റെ ചുടുരക്തം കൊണ്ട് ഇവളുടെ നെറ്റിയിൽ സിന്ദൂരെ കുറി ചാർത്തും. അത് കിടിക്കേട്ടാ. പാറ് എൻ മൂഞ്ചിയെ പാറ്. ശരിയും വരുന്നു. അല്ല അട, എന്റെ മുഖത്തോട്ട് നോക്കാൻ അതായിരുന്നു. ആ അല്ല പറയണ്ടേ, ഞാൻ വിചാരിച്ചെല്ലാം പോയിരുന്നു. മടങ്ങില്ല. ആര് നീ? ആര്? മൂഞ്ചിയെ പാറ്. നീ ആര്? തിരുനെൽവേലി ആടലോടെ വീരപാണ്ടി കറുപ്പാണ്ടി മൈത്രേന്റെയും പൊള്ളാച്ചി കൗണ്ടർ മകൾ ആലുവേലി അമ്മായി മൂന്നാമത് തെന്നപ്പിള്ളി ചുട്ടറ പാണ്ടി. കുറഞ്ഞുപോയല്ലോ. പറയണോ? പറയണോ? അല്ല, കുറച്ചുകൂടെ നീട്ടായിരുന്നു. ആരൊക്കെ? ആരൊക്കെ? ആരൊക്കെയെന്ന് പറഞ്ഞു? തിരുനെൽവേലി ആടലോടെ വീരപാണ്ഡി മുത്തു കൗണ്ടർ മൈത്രിന്റെയും പൊള്ളാച്ചി കൗണ്ടർ അലവേലി അമ്മയുടെ മൂന്നാമത് ചിന്നപ്പുള്ള ചുട്ടൈ പാണ്ടി. തൊണ്ടയിലെ ഞരമ്പ് കുരുങ്ങി ഞാനങ്ങ് ചാവണം അല്ലേ? അതാണോ ലക്ഷ്യം? അല്ല, നീ അത് പറയണോ? അത് ഓക്കെ. തിരുനെൽവേലി ആടലോടെ വീരപാണ്ഡി. തിരുനെൽവേലി ആടലോടകം. ആടലോടവോടെ വീരപാണ്ഡി. തിരുനെൽവേലി ആടലോടെ വീരപാണ്ഡി. കറുപ്പാണ്ടി മൈത്രിന്റെയും കറുപ്പാണ്ടി കറുപ്പാണ്ടി മൈത്രേന്റെയും കറുപ്പാണ്ടി മൈത്രാന്റെയും പൊള്ളാച്ചി കൗണ്ടർ മകൾ. ഞാൻ ഡൗട്ട് പറയട്ടെ. എന്താണ്? സരോജിനെയും കേശവന്റെയും മകൻ ബിജു. കുഴപ്പമുണ്ടോ? അത് പക്ഷത്തിൽ ഇത് പറയണം. അഭിനയിക്കണം, അഭിനയിക്കണം എന്ന് പറഞ്ഞ് തെണ്ടു വന്നിട്ട് പറ. തമിഴല്ലേ പറയൂ. പൊള്ളാച്ചി കൗണ്ടർ മകൾ അലമേലുവിന്റെയും പൊള്ളാച്ചി കൗണ്ടർ മകൾ അലവലാദിയുടെയും അലവലാദിയോ അലമേലുവിന്റെയും പൊള്ളാച്ചി കൗണ്ടർ മകൾ അലമേലുവിന്റെയും മൂന്നാമത് ചില്ലപ്പിള്ളേ മൂന്നാമത് ചില്ലപ്പിള്ളേ ചുട്ടൈ പാണ്ടി ചുട്ട പറഞ്ഞേണ്ടി തമിഴ് അങ്ങോട്ട് ദഹിക്കുന്നില്ല. അതാണ് വിഷയം. നീ ഇയാള് 24 മണിക്ക് ചാൻസ് ചാൻസ് വിദ്യാഭ്യാസം എന്തുകൊണ്ട് ഇയാൾക്കെത്രണ്ട് വിദ്യാഭ്യാസം? വെച്ച് കേട്ടിട്ട് പിന്നെ കുറ്റം പറയാനോ? ഇപ്പൊ എന്താണ് പ്രശ്നം? എന്താണ് ഇത് പറയാൻ പറ്റത്തില്ല. തമിഴ് അങ്ങോട്ട് പറയുന്ന വന്നു കഴിഞ്ഞിട്ട് പേടിച്ചിരിക്കുക. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു ഇംഗ്ലീഷിലാക്കാം. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇതിനകത്ത് ഇച്ചിരി റൊമാൻസ് വേണം. റൊമാൻസ് ആണ് കേട്ടോ, ശ്രദ്ധിച്ച് കേട്ടോണം. ഐ വാണ്ട് യു ഇൻ മൈ ലൈഫ് മോർ ദാൻ യു വാണ്ട് മീ ഇൻ യുവർ ലൈഫ്. ഐ വാണ്ട് യു. ഇതിന്റെ അർത്ഥം എന്തുവാണ്? അതായത് എനിക്ക് നിന്നെ വേണം എന്റെ ജീവിതത്തിൽ, നിനക്ക് എന്നെ നിന്റെ ജീവിതത്തിനേക്കാൾ. അതാണ് മലയാളവും കൊള്ളാം ഇംഗ്ലീഷും കൊള്ളാം, എല്ലാ കറക്കത്തിരിക്കും. പറയൂ. ഐ വാണ്ട് യു. ഐ വാണ്ട് യു ഇൻ മൈ ലൈഫ്. ഇൻ മൈ ഞാൻ
നിനക്കൊരു ജോലി പറഞ്ഞിട്ടോ, നിനക്ക് വണ്ടി ഓടിക്കാൻ വന്നാൽ നീ വണ്ടി ഓടിക്കണം. വണ്ടി ഓടിക്കാൻ വന്നാൽ വണ്ടി ഓടിക്കാൻ വേണ്ട, അല്ലാതെ ഇതുപോലെ അഭിനയിക്കാൻ ഒന്നും കേറി വരരുത്. ഓർത്തർക്ക് ഓർന്ന് പറഞ്ഞിട്ടോ, അതേ നടക്കൂ കേട്ടോ. വെറുതെ ഇങ്ങനെ ആഗ്രഹിച്ച് നടന്നിട്ടൊന്നും കാര്യമില്ല. എടാ നിനക്കൊക്കെ കേറി മേയാനോടാ മലയാള സിനിമ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അല്ല പോട്ട് സാറേ, ഇനിയിപ്പം എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ. എന്തായാലും നിങ്ങളെ സമയം ഞാൻ മെനക്കെടുത്തി. അത് ഈ എനിക്ക് ഈ മലയാള സിനിമയിൽ അഭിനയിക്കണമെന്നൊരു ആഗ്രഹം, പക്ഷെ ആഗ്രഹം മാത്രം പോരെ, അതിനനുസരിച്ചുള്ള കഴിവും കൂടെ വേണം. കഴിവ് വേണം, കഴിവുണ്ടല്ലേ അഭിനയിക്കാൻ പറ്റത്തുള്ളൂ. ഇനിയോ പോട്ടെ, ദൈവമേ എന്തോ ആഗ്രഹിച്ചു, ഇനി ഞാൻ ആഗ്രഹിക്കത്തില്ല, കാരണം നമുക്ക് കഴിവില്ല. പക്ഷെ എനിക്ക് ഒരാഗ്രഹമുണ്ട്. എന്താണ്? ഇനി എനിക്കൊരു ജന്മം ഉണ്ടെങ്കിൽ എനിക്കൊരു സിനിമാ നടനാവണം. ആകും ആകും. അറിയ ആപ്പൂപ്പ സിനിമാ നടനൊന്നുമല്ല, പിന്നെ മനുഷ്യ സ്നേഹിയായ ഒരു കലാകാരൻ, നന്മയുള്ള ഒരു കലാകാരൻ, ലോകത്തിലുള്ള എല്ലാ ഫാൻസുകാരും ഒരുപോലെ ആരാധിക്കുന്ന ഒരു നടൻ, മണ്ണിന്റെ മണമുള്ള ഒരു നടൻ, അങ്ങനെ ഒരു നടൻ എനിക്ക് ആവണം. എടാ അങ്ങനെ ഏത് നടനാണോ ഉള്ളേ? അങ്ങനെ ഒരു നടൻ ഉണ്ട്. ആരുണ്ട്? ആട്ടാ ഞങ്ങളെ കലാഭവൻ മണി. വിണ്ണിലെ സുവർണ താരമായി തന്നെ കൊണ്ടാടുമ്പോഴും മണ്ണിൽ ചവിട്ടി നിന്ന് മണ്ണിന്റെ മണമുള്ള പാട്ടിലൂടെ മറ്റാർക്കും അനുകരിക്കാനാകാത്ത വേഷ പകർച്ചയിലൂടെ ഉറവ വറ്റാതെ പരന്നൊഴുകിയ മനുഷ്യ സ്നേഹത്തിലൂടെ മരണത്തിന്റെ മണിമുഴക്കത്തിനു പോലും തോൽപ്പിക്കാനാകാതെ മനുഷ്യ മനസ്സുകളിൽ എന്നും ജീവിക്കുന്ന പ്രിയങ്കരൻ, നമ്മുടെ സ്വന്തം മണിച്ചേട്ടൻ. കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞാലും കാലം മറക്കാതെ ഇന്നും എന്നും ജീവിക്കും മണിച്ചേട്ടൻ ഒരു സുന്ദര മണിനാദമായി. മണിച്ചേട്ടന് ഏഷ്യാനെറ്റ് കോമഡി സ്റ്റാർസ് ടീമിന്റെ സ്മരണാഞ്ജലി. ഏറ്റവും കൂടുതൽ മലയാളികൾ ഇഷ്ടപ്പെട്ട ഒരു താരം തന്നെയായിരുന്നു നമ്മുടെ മണിച്ചേട്ടൻ. കലാഭവൻ മണിയുടെ അനുജൻ രാമകൃഷ്ണനാണ് ഇന്ന് നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റുകളിൽ ഒരാൾ. ഇതുവരെ രാമകൃഷ്ണൻ പറയാത്തതും ചെയ്യാത്തതുമായിട്ടുള്ള കുറച്ച് പെർഫോമൻസസും കാര്യങ്ങളും ആയിട്ട് നമ്മളെല്ലാം ഇവിടെ റെഡിയാണ്. പോയേക്കരുത്. ആൻഡ് ഐ വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോ നാണ്ടി. അതെ, എന്താ പേര്? ഓ മീര, നല്ല പേര്. ഞാൻ വിചാരിച്ചു വല്ല ചീരമണിയം തവ തിരുരൂപം പൂർണത്രൈശഹരേ. ആരാനും ആവാത്ത കാലത്തു ഞാനങ്ങ് ഓട്ടി നടന്നു വണ്ടി. എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. പവർഫുൾ, ഭയങ്കര പവർഫുൾ ആണ് അല്ലേ? ഞാൻ ഒരു കാര്യം പറയുമ്പോഴ് നിങ്ങൾക്ക് മനസ്സിലാവണം. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. നമ്മുടെ മണിച്ചേട്ടന്റെ ഓർമ്മകളുമായിട്ടാണ് കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ആരംഭിച്ചത് തന്നെ. അതുകൊണ്ട് തന്നെ നമ്മുടെ രാമകൃഷ്ണനെ ഞാൻ ഈ വേദിയിലേക്ക് ഒന്ന് ഇൻവൈറ്റ് ചെയ്യണം. നമ്മുടെ രാമകൃഷ്ണേട്ടൻ ഇന്ന് നമുക്ക് വേണ്ടിയിട്ട്, എനിക്ക് തോന്നുന്നു ഇത് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ടി വി ഷോയ്ക്ക് അദ്ദേഹം പെർഫോം ചെയ്യാൻ പോകുന്നത്. ബിക്കോസ് കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടത്തിൽ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേണ്ടി ഒരു ചെറിയൊരു കാര്യം, ഈ മോഹിനിയാട്ടത്തിലൊരു പെർഫോമൻസ്. ഓക്കെ. അതിരമണീയം തവ തിരുരൂപം പൂർണത്രൈശഹരേ. ഹരേ കൃഷ്ണ പൂർണത്രൈശഹരേ. അതിരമണീയം തവ തിരുരൂപം പൂർണത്രൈശഹരേ. ഹരേ കൃഷ്ണ പൂർണത്രൈശ ഹരേ. കുണ്ഡലമണ്ഡിത തേജസ്വരൂപം
പൂർണ ത്രയീശ ഹരേ ഹരേ കൃഷ്ണ പൂർണ ത്രയീശ ഹരേ അറിവില്ലാത്തൊരു പൈതങ്ങൾ ഞങ്ങൾ അടിപണിയും അഖിലേശ നിൻ സ്തുതി പാടി പാടി വരുന്നു പൂർണ ത്രയീശ ഹരേ ഹരേ കൃഷ്ണ പൂർണ ത്രയീശ ഹരേ അതിരമണീയം തവ തിരുരൂപം പൂർണ ത്രയീശ ഹരേ ഹരേ കൃഷ്ണ പൂർണ ത്രയീശ ഹരേ അതിരമണീയം തവ തിരുരൂപം പൂർണ ത്രയീശ ഹരേ ഹരേ കൃഷ്ണ പൂർണ ത്രയീശ ഹരേ പൂർണ ത്രയീശ ഹരേ ഹരേ കൃഷ്ണ പൂർണ ത്രയീശ ഹരേ പൂർണ ത്രയീശ ഹരേ പൂർണത്രയീശ ഹരേ നമ്മുടെ ഇതുവരെയുള്ള യാത്രയിലെ ഏറ്റവും നല്ല ബെസ്റ്റ് മൊമെന്റ് ഇതായിരുന്നു എന്ന് ഞാൻ ഏറ്റവും ഉറപ്പോടെ പറയുന്നു. സ്റ്റേജസിൽ രാമകൃഷ്ണനെ കാണണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ബിക്കോസ് മലയാളികളുടെ ഇടയിൽ മണിച്ചേട്ടൻ്റെ ഓർമ്മകൾ ഇനി കൊണ്ടുവരാൻ പറ്റുന്നത് രാമകൃഷ്ണനാണ്. ആ ദൗത്യം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊരു ചെറിയ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ നമുക്ക് മലയാളികൾക്ക്. താങ്ക് യു സോ മച്ച്. നിറഞ്ഞ കൈയടി കൊടുത്തുകൊണ്ട് തന്നെ ഈ വലിയ കലാകാരന് ഒരു വലിയ സല്യൂട്ട് അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഇനി ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത് സിനിലിനെയാണ്. സിനിൽ, സൈനുദ്ദീൻ എന്ന പേര് പറയേണ്ട ആവശ്യമില്ല. നിപ്പും നടപ്പും ഒക്കെ തന്നെ അങ്ങ് സൈനുദ്ദീനക്കേടൊക്കെ ഓർമ്മയാണ്. അപ്പൊ ഇന്ന് നമുക്ക് വേണ്ടി സിനിലൂടെ എത്തി നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കുറെ എക്സ്പെക്ടേഷൻ ഉണ്ട്. ഒരിക്കലും പ്രതീക്ഷിക്കരുതട്ടോ. ഞാൻ അറിയാലോ, പറവ സിനിമയിലൂടെയാണ് എനിക്കൊരു എൻട്രി കിട്ടുന്നത്. അതുപോലെ ഇതിനു മുമ്പ് ഞാൻ കോമഡി സ്റ്റാർസിൽ ജയറാമംഗലിനൊപ്പം ഗസ്റ്റായിട്ട് എന്നെ ക്ഷണിച്ചായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് ഞാൻ ജയറാമംഗലിൻ്റെ മുമ്പിൽ വെച്ച് ജയറാമംഗലം നടക്കുന്ന രീതിയിലൊന്നും ഞാൻ നടന്ന് കാണിച്ചു. പിന്നെ കുറച്ച് മിമിക്രി കാണിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ സൗബിക്ക് അത് കാണാനിടയായി. അപ്പോൾ അതുകൊണ്ട് തന്നെ സൗബിന് തന്നെ പണി കൊടുത്ത് നമ്മൾ തുടങ്ങിയാലോ. ആയിക്കോട്ടെ, എന്തായാലും സന്തോഷമുള്ള കാര്യമല്ലേ. സൗബിക്ക നടന്നു വരുന്നൊരു സ്റ്റൈലും ഫേസിലൊരു എക്സ്പ്രഷനാണ്. ഹലോ, അതെ, സുഖല്ലേ? സുഖാണ്, സുഖാണ്. വിനയ് ഫോർട്ടിൻ്റെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കാം. പവർഫുൾ, ഭയങ്കര പവർഫുള്ളാണ് അല്ലേ? ഞാൻ ഒരു കാര്യം പറയുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവണം. അത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ എനിക്ക് മനസ്സിലാവില്ല. അത് എനിക്ക് മനസ്സിലായില്ലെങ്കിൽ ബാക്കി ഇരിക്കുന്ന ആർക്കും ഒന്നും മനസ്സിലാവില്ല. മനസ്സിലായില്ലേ? സിനിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ, വിനയ് ഫോർട്ടിൻ്റെ പല ഇമിറ്റേഷൻ ഞാൻ കേട്ടിട്ടുണ്ട്. This is the best. Oh my God. Thank you, thank you so much. Jai Surya, Jai Atan. Hari Bastan Salam Vikkan Veera Papan Shadi Papan Vairam Bambam Jirak Mokam Vairam Vindhe Shadi Papan Shadi Papan Shadi Papan Shadi Papan തമിഴിലോട്ട് സൂര്യ സൂര്യ നടക്കുന്ന കേട്ടോ, ശബ്ദമൊന്നുമില്ല. സൂര്യ Super!
മാഡത്തിന്റെ ഷെയിലേ സലീം മാഡം, നമ്മുടെ സലീം കുമാർ. അതെ, എന്താ പേര്? ഓ മീര, നല്ല പേര്. ഞാൻ വിചാരിച്ചു വല്ല ചീരായിരിക്കും. സിനലിന് വലിയൊരു ഗൈഡി കൊടുത്തോണ്ട് തന്നെ താങ്ക് യു സോ മച്ച്. വലിയ സലാം പറയുന്നു. കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ എപ്പിസോഡും അങ്ങനെ ഇവിടെ ഇതാ അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ശരിക്കും ഇന്നത്തെ എപ്പിസോഡ് നിർത്താനായിട്ട് നമുക്ക് ആഗ്രഹമേ ഇല്ല. അത്രമാത്രം നമ്മൾ ഏതൊക്കെയോ വേറൊരു ലോകത്തിരിക്കുകയാണ്. എന്നാൽ പോലും ഇതൊരു എൻഡിൽ എത്തുന്നത് കൊണ്ട് മാത്രം എൻ്റെ ജഡ്ജസിനെയും നമ്മുടെ ഗസ്റ്റുകളെയും ഞാൻ ഒരുമിച്ച് ഈ വേദിയിലേക്ക് ഒന്ന് ഇൻവൈറ്റ് ചെയ്യുകയാണ്. ജ്യോതിഷേട്ടാ, കോമഡി സ്റ്റാർസിന് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു എപ്പിസോഡായിരുന്നു ഇന്ന്. അതും അങ്ങനെ ഒരു എൻഡിങ് പോയിന്റിലേക്ക് എത്തിയിരിക്കുന്നു. നമ്മുടെ ഗസ്റ്റുകളും ഒക്കെ ഈ വേദിയിലുണ്ട്. എന്തെങ്കിലും പറയാനുണ്ടോ ജ്യോതിഷേട്ടാ? അല്ല, വളരെ സന്തോഷമുണ്ട്. പാരമ്പര്യം, അതിൻ്റെ ഒരു വേദിയാണിത്. പിന്നെ അതോടൊപ്പം തന്നെ വലിയ കലാകാരന്മാരെ അനുസ്മരിക്കാൻ കിട്ടിയ ഒരു അവസരം. അതിനെ നാച്ചുറലായിട്ട് തന്നെ വന്ന് ഭവിച്ചതാണിത്. പിന്നെ ഇതെല്ലാം മുന്നോട്ട് പോകണം, കലയും മുന്നോട്ട് പോകണം, ജീവിതം തന്നെ മുന്നോട്ട് പോകണം എന്ന സന്ദേശമാണ് നമുക്ക് എല്ലാവർക്കും നൽകാനുള്ളത് അല്ലേ? അവ ചിരിച്ച് തന്നെ രസിച്ച് തന്നെ പോവാം. തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു എൻഡ് ആണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. ഇത് രാമകൃഷ്ണൻ ചേട്ടന് ഒരു സർപ്രൈസ് തന്നെ ആയിരിക്കും, വേറൊന്നുമില്ല. നമ്മുടെ മണിച്ചേട്ടനുമായിട്ട് ഒത്തിരി വേദികൾ ഷെയർ ചെയ്തിട്ടുള്ള ഒരു ഗായകനാണ് ഇനി നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മുടെ കുഞ്ഞായി ചേട്ടനെ ഞാൻ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. രാമകൃഷ്ണേട്ടാ, നമ്മുടെ മണിച്ചേട്ടൻ്റെ ഒരു പാട്ട് ചേട്ടൻ്റെ ഇതിൽ നിന്ന് തന്നെ ഒന്ന് ആലപിച്ച് കേൾക്കാനായിട്ട് നമുക്കൊരാഗ്രഹമുണ്ട്. അതിൽ ഒരു എനർജിയോടെ നമുക്ക് ഇന്നത്തെ അധ്യായം ഇവിടെ ഇതാ നിർത്താം. നിങ്ങൾക്കെല്ലാവരും ചേട്ടനെ ഏത് വേദിയിലും പാടുന്ന ആ പാട്ടിൻ്റെ നാലു വരി ഞാൻ തുടങ്ങിത്തരാം. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോനാണ്ടി. ഓടപ്പഴം പോലൊരു പെണ്ണിന് പുഴയാകെ അലഞ്ഞോ നാണ്ടി. ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണം എന്നെ പിരിഞ്ഞു നീ പോയില്ലേടി. ഓടപ്പഴം പോലൊരു പെണ്ണിന് വലി ഞാൻ കുടപ്പുഴയാകെ അലഞ്ഞോ നാണ്ടി. ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണം എന്നെ പിരിഞ്ഞു നീ പോയില്ലേടി. ആവാത്ത കാലത്തു ഞാനങ്ങ് ഓടി നടന്നു വണ്ടി. എൻ്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണ് ഓട്ടോ വണ്ടി. ആരാനുമാവാത്ത കാലത്തു ഞാനങ്ങ് ഓടി നടന്നു വണ്ടി. എൻ്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണ് ഓട്ടോ വണ്ടി. നൂറിൻ്റെ നോട്ടിന് രാപ്പകലില്ലാതെ നെട്ടോട്ടം ഓടിടുമ്പോ നൂറിൻ്റെ നോട്ടിന് രാപ്പകലില്ലാതെ നെട്ടോട്ടം ഓടിടുമ്പോ കിക്കർ വലിച്ചെന്റെ കയ്യും നടുവും തളർത്തിയൊരോട്ടോ വണ്ടി. ആ കിക്കർ വലിച്ചെന്റെ കയ്യും നടുവും തളർത്തിയൊരോട്ടോ വണ്ടി. ആരാനുമാവാത്ത കാലത്തു ഞാനങ്ങ് ഓടി നടന്നു വണ്ടി. എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റി ദൈവമാണോട്ടോ വണ്ടി. കൈകൊട്ടു വെണ്ണ കൈകൊട്ടു വെണ്ണ കൊഞ്ചും വളയിട്ട് കൈകൊട്ട്. ആ കൈകൊട്ടു വെണ്ണ കൈകൊട്ടു വെണ്ണ കൊഞ്ചും വളയിട്ട് കൈകൊട്ട്. കരുമാടി കുട്ടനും നന്ദിടി കുട്ടിക്കും മാറ്റുന്നോട്ടുണ്ടായ കല്യാണം. ആ കരുമാടി കുട്ടനും നന്ദിടി കുട്ടിക്കും മാറ്റുന്നോട്ടുണ്ടായ കല്യാണം. ആ നാദസ്വരം വേണം തലു വേണം പിന്നെ ആശാചനന്റെ തപ്പു വേണം. നാദസ്വരം വേണം തലു വേണം പിന്നെ ആശാചനന്റെ തപ്പു വേണം. ആ കൈകൊട്ടു വെണ്ണ കൈകൊട്ടു വെണ്ണ കൊഞ്ചും വളയിട്ട് കൈകൊട്ട്. ഒരിക്കലും
മരിക്കാത്ത മറക്കാത്ത ഈ പ്രതിഭകൾക്ക് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് തന്നെ കലാഭവൻ മണി, കലാഭവൻ സൈനുദ്ദീൻ, കലാഭവൻ അഭി എന്നിവർക്ക് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ അധ്യായവും നമ്മൾ ഇവിടെ ഇതാ നിർത്തുകയാണ്. ഇതുപോലുള്ള കാഴ്ചകളുമായി നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു വേദിയിൽ ഞങ്ങൾ വീണ്ടും എത്തും. Until the next time we all meet, this is OPPO Comedy Stars Season 2, powered by Lakshmi Jewelry and Walmax Paints, winding up. ഇന്നത്തെ ഈ ഒരു മൊമെന്റും ഞങ്ങളൊന്ന് ക്യാപ്ചർ ചെയ്യുകയാണ്. ഓപ്പോ സെൽഫി എക്സ്പേർട്ട് ആൻഡ് ദ ലീഡർ F5 വെച്ചിട്ട് ഇറ്റ്സ് എ ടൈം ടു ക്യാപ്ചർ ദി റിയൽ യു. സുമതിയായി തെളിമാനം, സുമവതിയായി നദിയോരം. പറയാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ഒരു സംശയം ചോദിച്ചോട്ടാ, എപ്പോഴും ഈ കരയുന്നത് കൊണ്ടാണോ കരയോഗം പ്രസിഡന്റ് എന്ന് വിളിക്കുന്നേ? ഞാൻ കുറെ പെണ്ണ് കണ്ടേ, ചിലതൊക്കെ ഉണ്ട് വവ്വാലി ചപ്പിയത് അണ്ണൻ കുറിഞ്ഞ പോലെ ഇരിക്കണം മോകോ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ആകെ ഇഷ്ടപ്പെട്ടത് ചുമയെ കെട്ടി നല്ലൊരു പെണ്ണ് വേണം, എനിക്കൊരു ഉമ്മ ഇരിക്കും. മാമ, ഓ അതെ, ഓ ഇന്ന് എന്റെ ഫസ്റ്റ് നൈറ്റ് ആണ്. എന്റെ പൊന്നു പോലെ, എന്റെ വെച്ച് ഫസ്റ്റ് ഡേറ്റ് പറയല്ലോ, എനിക്ക് പേടിയാടാ. അതെന്ത്? ഈ ഇതുപോലെ ഒരു 8 ഫസ്റ്റ് ഡേറ്റ് ഞാൻ നടത്തി, അന്നെല്ലാം പോലീസ് എന്നെ പൊക്കി. എവിടുന്ന്? രേവതി ലോഡ്ജ് വെച്ച്. മാളവിയ, നമുക്ക് ആ വെയിൽ സോങ് എടുത്താലോ? മാളവിയ ഓക്കേ? ഓടിയോ ഓടിയോ ഓടിയോ. ഇല്ല സാറേ, ഞാൻ അവിടെ പതുങ്ങി നിൽക്കായിരുന്നു. എപ്പോഴെങ്ങാനും വിളിച്ചൊരു വേഷം തന്നാലാന്ന് എഴുതിട്ട് പോയില്ല. വിളിച്ചോ? തകർക്കുന്നത് സംശയമാണ്. ഇടയ്ക്ക് നേരത്തെ അമ്മയെ ഫോൺ വിളിച്ചപ്പോ ഒരു അശോകൻ ചേട്ടന്റെ കാര്യം പറഞ്ഞു, അതാര്?